ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവളകിൻ്റെ നാളത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഗംഭീരമായിട്ടുള്ള ഒരു രസം തന്നെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അവിടെ സിദ്ധാർത്ഥ് തനിക്ക് തോന്നിവാസത്തിൽ അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വേദിക കെട്ടിയത്. എന്നാൽ വേദിക കെട്ടിയിട്ട് ഇപ്പം അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റും എന്ന് ഓർത്തിട്ടാണ് സിദ്ധാർത്ഥ് ഇന്ന് വാസുദേവൻ വക്കീലിനെ കാണാനായിട്ട് പോവുകയും ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വാസുദേവൻ വക്കീലിനെ കാണാനായിട്ട് പോയത് എന്തിനാണ് എന്നുള്ള കാര്യം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ശരിക്കും കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് കാണിക്കാത്ത അക്കാര്യമാണ് ഇന്നത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത്. കാരണം വാസുദേവൻ വക്കീലിനെ കാണാനായിട്ട് സിദ്ധാർത്ഥ് കയറി ചെല്ലുമ്പോൾ വാസുദേവൻ വക്കീൽ ചോദിക്കും, എന്താ സിദ്ധാർത്ഥ് വിളിക്കാതെ വന്നത്? വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യമെന്ന് സാറെന്നോട് ചോദിക്കുമല്ലോ, അപ്പോൾ സാറിനോട് ഞാൻ പറയേണ്ടതായിട്ട് വരും, ഞാൻ എന്തിനാണ് വരുന്നത് എന്ന്. അപ്പോൾ കാര്യം എന്താണെന്ന് കേട്ടാൽ സാർ വരണ്ട എന്ന് പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് നേരിട്ട് വരാൻ എന്ന് വേറിട്ട് വന്ന കാര്യം പറയാം എന്ന് കരുതി ഞാൻ ഇങ്ങ് വന്നത് എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ നേരെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് സിദ്ധാർത്ഥിനെ. ഇരിക്കു സിദ്ധാർത്ഥ്, എന്താണ് പറയാനുള്ളതെന്ന് പറയുമ്പം തൻ്റെ ജീവിതത്തെപ്പറ്റി സിദ്ധാർത്ഥ് ഒരു 5-10 മിനിറ്റ് അങ്ങ് പറയുകയാണ്. എൻ്റെ ജീവിതം എങ്ങനെയാണ് സാർ, നല്ലൊരു ജീവിതം കിട്ടുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതിനുവേണ്ടി തന്നെയാണ് സുമിത്രയെ ഞാൻ ഡിവോഴ്സ് ചെയ്തത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് അത് സുമിത്രയെ ഡിവോഴ്സ് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തെറ്റ് ഇനി ഞാൻ തിരുത്താനായിട്ട് തന്നെ തീരുമാനിച്ചു സാർ. സുമിത്രയുടെ കൂടെ ജീവിച്ച ഒരു സുഖവും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല. വേദികയുടെ കൂടെ ജീവിച്ച് എൻ്റെ ജീവിതം ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൾ എൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കി തീർക്കും. അതുകൊണ്ട് സാറ് മുൻകൈയെടുത്ത് അവളുമായിട്ട് ബന്ധം പിരിയാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് തന്നെ പറയുമ്പം ചീ നിർത്തണോ എന്നൊരു വാക്കാണ് അവിടെ നിന്ന് വാസുദേവൻ വക്കീൽ പറഞ്ഞത്. കാരണം തനിക്ക് തോന്നിവാസം ജീവിക്കാനായിട്ടാണ് വേദികയുടെ കൂടെ പോയത്. അവിടുന്ന് മടുത്തു കഴിഞ്ഞപ്പം അതിനെയും ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്ത് തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് സിദ്ധാർത്ഥ് വാസുദേവൻ വക്കീലിൻ്റെ അടുത്ത് ചെന്നത് വാസുദേവൻ വക്കീലിന് അങ്ങ് പിടിച്ചില്ല. അപ്പോൾ വാസുദേവൻ വക്കീൽ പറയുന്നത്, ഞാൻ എൻ്റെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളെപ്പോലെയുള്ളവർക്ക് തോന്നിവാസം കാണിക്കാനായിട്ടല്ല, എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ചില കാര്യങ്ങളും നിയമങ്ങളൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട്, അത് അനുസരിച്ച് മാത്രമേ ഞാൻ എൻ്റെ ജോലി ചെയ്യത്തുള്ളൂ. നിങ്ങളെപ്പോലെയുള്ളവരുടെ തോന്നിവാസത്തിനല്ല ഞാനിവിടെ വന്നിരുന്ന് ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിതിന് കൂട്ടുനിൽക്കൂന്ന് താൻ ഓർക്കണ്ട, ഇറങ്ങിപ്പോവാൻ നോക്ക് എന്ന് തന്നെ പറഞ്ഞ് സിദ്ധാർത്ഥിനെ അവിടെ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യാണ് വാസുദേവൻ വക്കീൽ. സിദ്ധാർത്ഥ് അവിടെ നിന്നും കരഞ്ഞ് കാർന്ന രീതിയിൽ തന്നെ മനസ്സ് വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സിദ്ധാർത്ഥിനെ ഇതൊക്കെ ആലോചിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ച് സിദ്ധാർത്ഥിന് ആ പഴയ അസുഖം നെഞ്ചിന് വേദന വീണ്ടും വരികയാണ്. നെഞ്ച് പൊത്തിപ്പിടിച്ച് സിദ്ധാർത്ഥ് അവിടെ നിന്ന് അങ്ങ് മറിഞ്ഞ് വീഴാൻ തുടങ്ങുകയും അവിടെ ഗുമസ്തനായിട്ടുള്ള ആ ഒരു മണിയാണ് സിദ്ധാർത്ഥിനെ കയറി താങ്ങിപ്പിടിച്ച് അവിടെ കൊണ്ട് ഇരുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇറങ്ങി വരുന്ന വാസുദേവൻ വക്കീലിന് കാര്യം മനസ്സിലാവുകയും ചെയ്യും സിദ്ധാർത്ഥിൻ്റെ അവസ്ഥ എത്രമാത്രം ദുരിതമാണെന്ന്. വാസുദേവൻ വക്കീലിന് ഇതിന് കൂട്ടു നിൽക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സനി. ബൈ ബൈ. ടാറ്റാ.